ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള റോസിൽ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള കുർത്ത മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ്. മൂന്ന് ഡിഫറെൻറ്റ് ലുക്കിൽ വരുന്ന കുർത്ത മെറ്റീരിയൽസാണ്. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റാണ്. പിന്നെ ഞാൻ അതുപോലെ തന്നെ മൂന്ന് സെറ്റ്സ്, മൂന്ന് ഡിഫറെൻറ്റ് ഡിസൈൻസ്, രണ്ട് യെല്ലോ ഷെയ്ഡും ഒരു ബ്ലൂ ഷെയ്ഡുമാണ്. യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരെണ്ണം യെല്ലോ ഷെയ്ഡാണ്, ഒരെണ്ണം ഒരു ഗോൾഡൻ കളറാണ്. ഇങ്ങനത്തെ മൂന്ന് ഡിഫറെൻറ്റ് ലുക്കിലുള്ള വർക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. റോ സിൽക്ക് ഫാബ്രിക്കിലാട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത്, റോ സിൽക്ക് ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻസൊക്കെ ഒത്തിരി വരുന്ന ടൈമാണ്. ഇനി നവംബർ ഡിസംബർ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടും യുണീക്ക് ആയിട്ടും പോകാൻ പാകത്തിനുള്ള കളക്ഷൻസാണ്. ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു റോ സിൽക്ക് ഫാബ്രിക്കിൻ്റെ 2.5 മീറ്ററിൻ്റെ ആണ്. അതിനകത്ത് യോക്ക് പോർഷനിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മിഷൻ എംബ്രോയിഡറിയും അതിൻ്റെ കൂടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഷുഗർ ബീഡ്സുമാണ് കൊടുത്തേക്കുന്നത്. അത് ഒരു നല്ല പ്രസൻ്റ് ആയിട്ടുള്ള കിങ് ഫിഷർ ബ്ലൂ ഷെയ്ഡിലുള്ള റോസിൽ ഫാബ്രിക്കാണ്. അതിനകത്ത് നമ്മുടെ ഹാൻഡ് വർക്കിൽ വരുന്ന പോലത്തെ തന്നെ റൈസ് സ്റ്റിച്ച് പാറ്റേൺ കൊടുത്തുകൊണ്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് നെക്ക് ലൈനിൽ. ഇപ്പം നെക്കിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനത്തെ ഒരു പോട്ട് ഷേപ്പിലാണ് എൻ്റെ നെക്ക് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഷുഗർ ബീഡ്സ്, ഷുഗർ ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിങ്ക് ത്രെഡില്ലേ, സെയിം പിങ്ക് ത്രെഡ്, സിൽക്ക് ത്രെഡിൻ്റെ മാച്ച് ചെയ്ത് നിൽക്കുന്ന പിങ്ക് കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. നെക്ക് ലൈനിൽ മാത്രമാണ് ആ വർക്ക് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ചെസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാതെ നല്ലൊരു ഷേപ്പോട് കൂടി നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നതാണ് ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പീസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യെല്ലോ കളറിലാണ്. ഇത് നമ്മളൊരു സ്ലബ് ചന്ദേരി ഫാബ്രിക്കിനകത്താണ് ചെയ്തേക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ നെക്സ്റ്റ് പീസ്. നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യോക്ക് പോർഷനിൽ, അതായത് ഒരു റൗണ്ട് നെക്ക് അല്ലെങ്കിൽ ഒരു യു വി നെക്ക്, ഇവിടെ നിങ്ങൾക്ക് മാർക്കിംഗ് കാണാതിരിക്കും ആക്ച്വലി ക്ലോസർ വ്യൂവിൽ. ഇവിടെ ഒരു വി സ്ലിറ്റ് കൊടുക്കത്തക്ക വിധത്തിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. വൺ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ട്, ബുള്ളിയൻ നോട്ട്സും ലോങ് ആൻഡ് ഷോർട്ടും കൊടുത്തിട്ടാണ് എൻ്റെ ഫ്ലവേഴ്സ് ഹൈലൈറ്റ് ചെയ്തത്. യെല്ലോയിൽ യെല്ലോ, യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡിൽ ഹെവി വർക്ക്, മറ്റേ സൈഡിൽ ലൈറ്റ് ആയിട്ടുള്ള ആ പിങ്കും സീക്വൻസും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ലുക്കിലാണ് ഫുള്ള് യോക്കിൻ്റെ പോർഷനിൽ വന്നിരുന്നത്. ഒരു ചെറിയ ഓവൽ വി ഷേപ്പ് പോലത്തെ ഡിസൈൻ. അതുപോലെ തന്നെ എൻ്റെ സ്ലീവ്സിലും അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്ലീവ്സിൻ്റെ വന്നേക്കുന്നത്. രണ്ട് സൈഡിലും ആ ഡിസൈൻ കൊടുത്ത് സെൻറ്റർ പോർഷനിലും. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇത് ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും അതിനെ ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് വരുന്നത്. അതിൻ്റെ സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് പീസ് വന്നേക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നാൽ നെക്ക് ലൈൻ ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ട് നിൽക്കുന്നത് പോലെ ബോട്ട് നെക്ക് പാറ്റേൺ ആണ്. മൾട്ടി കളർ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ്, അതായത് പിങ്കിൻ്റെ തന്നെ പിങ്ക് ടു മെജന്ത കോമ്പിനേഷനിലുള്ള ഷുഗർ ബീഡ്സ് സ്കാറ്റർ ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ മെറ്റാലിക് സ്റ്റോൺസ്, അത് ഗ്ലാസ് സ്റ്റോൺസ് തന്നെയാണ്, ബ്രേക്കബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് അല്ല, അത് നല്ല സ്റ്റിക്ക് ചെയ്ത് ക്ലിയർ ചെയ്താണ് വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ നെക്ക് ലൈനിൽ വന്നേക്കുന്നത്. ഈ ഒരു കളറ് നമുക്ക് റെയറായിട്ട് കാണുന്നതാണ്. റോസിൽ ഫാബ്രിക്കിലാണെങ്കിലും വളരെ റെയറായിട്ടാണ്. ഒരു ടിഷ്യൂ ഫിനിഷിംഗ് ഉള്ള റോസിൽ ഫാബ്രിക്കാണിത്. അതിനകത്താണ് ആ വർക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ്സിൽ, സ്ലീവ്സിലും അതുപോലെ തന്നെ ചെറിയൊരു സർക്കുലർ പാറ്റേൺ ആ ഒരു സ്റ്റോൺ കൊടുത്തിട്ട് സ്പ്രെഡ് കൊടുത്തിട്ടാണ് അതിനെ ചെയ്തെടുത്തേക്കുന്നത്. അത് കാരണം തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് ഈ സെറ്റ് ചെയ്ത് വരുമ്പോൾ വരും. ഇതാണ് എൻ്റെ യോക്കിൽ വർക്ക് വരുന്നത്. റോസിൽ ഫാബ്രിക്കാണ് ഇതിനും യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ മാനിക്യൂണിൽ ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക്. നല്ല ബോഡി ഷേപ്പായിട്ടൊക്കെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു റോസിൽ ഫാബ്രിക്കിലും ഒരു സെമി ചന്ദേരി സ്ലബ് ചന്ദേരി ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. ഇതുപോലത്തെ ഡിഫറെൻറ്റ് പാറ്റേൺസും വർക്ക്സും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഐറ്റമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ആണ് നിങ്ങളുടെ എൻക്വയറീസ്, നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും ശ്രമിക്കുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.